അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂറത്ത് ഷംസിൻ്റെ അഞ്ചായത്തുകളാണ് നമ്മൾ പഠിച്ചത്. അഞ്ചായത്ത് നമുക്ക് ഒന്നുകൂടി ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വല്ലുഹാ والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها. അഞ്ചായത്താണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കിയുള്ള അഞ്ചായത്ത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ഖുർആനിൽ നോക്കണം. എല്ലാ വിദ്യാർത്ഥികളും ഖുർആനിൽ കൈവെക്കണം. കൈവച്ചിട്ട് എല്ലാവരും ഓതുന്നതൊന്ന് ശ്രദ്ധിക്കൂട്ടോ. വൽ അർളി വമാ ത്വഹാഹ. വൽ അർളി വമാ ത്വഹാഹ. വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ വമാ സവ്വാഹ. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. فألهمها فجورها وتقواها قد أفلح من زكاها قد أفلح من زكاها وقد خاب من دساها. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓതുന്നത് അഞ്ചായത്ത് വരെ നമ്മൾ പഠിച്ചു. ഇനി ആറാമത്തെ ആയത്തും ഏഴും എട്ടും ഒമ്പതും പത്തും ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. കൈവച്ചോളൂ കേട്ടോ. എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ എന്ത് ചെയ്യാം, എഴുതി കാണിച്ചു തരാം. വൽ അർളി വാവ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഹംസത്തുൽ വസ്ലി എന്നാണ് പറയുക. ഹംസത്തുൽ വസ്ലി. അപ്പോൾ ആ അലിഫ് നമ്മൾ ഉച്ചരിക്കില്ല. ആ ഹംസത്തുൽ, ആ ഹംസ നമ്മൾ ഉച്ചരിക്കില്ല. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. വൽ ആ ലാമിന് സുക്കൂന്, വൽ സുക്കൂന് കൊടുത്തോളൂ കേട്ടോ. വൽ പിന്നെ ഹംസുണ്ട്, ആ ഫത്തയുടെ. വൽ അർലി റായന് സുക്കൂന്, വാദ് കസർ. വൽ അർളി വമാ, എല്ലാവരും എഴുതണം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ക്ലാസ് കേട്ടതിന് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം എഴുതി അയക്കണം. വമാ ത്വഹ ത്വഹ ത്വഹാഹ ഉണ്ടോ. വമാ ത്വഹാഹ. വൽ അർളി വമാ ത്വഹാഹ. ആറാമത്തെ ആയത്ത് കേട്ടോ. നിങ്ങൾ ആറൊന്ന് ഇടുക. ആറാമത്തെ ആയത്ത് നെക്സ്റ്റ്. വൽ അർളി വമാ ത്വഹാഹ. ഹാഗ് കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട് കേട്ടോ. ഖുർആൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹാഗ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് നീട്ടാനുണ്ട്. ത്വഹാഹ. അടുത്ത് വനഫ്സിൻ. വനഫ്സിൻ വനഫ്സിൻ നഫ്സിൻ. സീന് കസ്ർ തൻവീൻ. കസർ തൻവീൻ. വനഫ്സിൻ വനഫ്സിൻ വമാ സവ്വാഹ. വ മാ വമാ സ വ ഷദ്ദ്. വാവിന് ഷദ്ദ്. സവ്വാഹ. വനഫ്സിൻ വമാ സവ്വാഹ. അത് ഏഴ്. അതിന് ശേഷം വനഫ്സിൻ വമാ സവ്വാഹ. ഫ അൽഹമഹ. ഫ ആ ഫത്തഹ് അലിഫിന് ഫത്തഹ്. വ ഫ അൽ ലാമിൻ സുക്കൂന്, ഹ മാ ഹ. ഫ അൽ ഹമഹ ഫു ലമ്മ് ജ ലമ്മ് ഫുജു നീട്ടൻ വാവ് ഫുജൂറഹ. ഫ അൽ ഹമഹ ഫുജൂറഹ വ ത ക വ ഹ.
فألهمها فجورها وتقواها. എട്ടാമത്തെ ആയത്ത്. അടുത്തത് ഖാദ് ഖ ഖ ഖ ദ ഖാദ് ആ ഖാദ് ആ ഫൈന് സുക്കൂന് ഖാദ് അഫ്ലഹ ഖാദ് അഫ്ലഹ മൻ ഖാദ് അഫ്ലഹ മൻ സ സ ക ഷദ് സക്ക ഖാദ് അഫ്ലഹ മൻ സക്കാഹ. ഒമ്പതാമത്തെ ആയത്ത് ഖാദ് അഫ്ലഹ മൻ സക്കാഹ. ഇനി പത്താമത്തെ ആയത്ത് വഖദ്. എല്ലാ വാക്കുകളും നമുക്ക് അറിയുന്നതാണ്, ഓരോ അക്ഷരങ്ങളും നമുക്ക് അറിയുന്നതാണ്, എല്ലാ ഇതും നമുക്കിപ്പോൾ നന്നായിട്ട് ബൈ ഹാർട്ടാണ്. വഖദ് ഖാബ വഖദ് ഖാബ മൻ വഖദ് ഖാബ മൻ ദസ്സാഹ. സീന് ഒന്ന് ശ്രദ്ധിടണം, നീട്ടണം. ദസ്സാഹ പത്താമത്തെ ആയത്ത്. ഈ രീതിയിലാണ് നിങ്ങൾ എഴുതി അയക്കേണ്ടത്. ഒന്നുകൂടി എഴുതിത്തരാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൈവച്ചില്ലേ, ഒന്നുകൂടി ഇട്ടോ. വശംസി വല്ലുഹാഹ. എല്ലാവരും നോദിക്കുക. അതെ അതെ. ആ വൽഖമരി ഇദാ തലാഹ വൽഖമരി ഇദാ തലാഹ. അമഞ്ചംഷർ ഓതുന്നില്ലേ. ആ എല്ലാവരും വന്നഹാരി ഇദാ ജല്ലാഹ. ആ അടുത്ത ആയത്ത് വല്ലൈലി ഇദാ യഖ്ഷാഹ. അടുത്ത ആയത് വസ്സമാഇ വമാ ബനാഹ. അടുത്ത ആയത്ത് എടുക്കാം. എന്നിടത്ത് വൽ അർളി വമാ ത്വഹാഹ. അതെ വനഫ്സിൻ വമാ സവ്വാഹ. എല്ലാവരും ഓതട്ടെ, കൈവച്ച് ഓതട്ടെ എല്ലാവരും. فألهمها فجورها وتقواها قد أفلح من زكاها قد أفلح من زكاها وقد خاب من دساها. ഇതിനാണ് എല്ലാവരും ഓതി തരേണ്ടത്. ഒരു പ്രാവശ്യം ഓതിയിട്ടും എഴുതിയിട്ടും പേഴ്സണലായിട്ട് എൻ്റെ നമ്പറിലേക്ക് അയക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ എല്ലാവരും ഓതി അയക്കുക. നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.